ഇന്ന് ജനുവരി 23. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് സ്വാതന്ത്ര്യദാഹികളായ ഭാരതീയരോട് പ്രഖ്യാപിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ 123-ാം ജന്മവാർഷികം. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപകനും സായുധ സ്വാതന്ത്ര്യ സമരത്തിൽ വിശ്വസിച്ചയാളുമായ നേതാജി തുടർച്ചയായി 2 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രധാന നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കപ്പെട്ടിരുന്നത്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ അദ്ദേഹം രൂപവത്കരിച്ചു. എന്നാൽ ഗാന്ധിജിയുടെ സമര രീതികൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പോകുന്നതല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പക്ഷം. 1897 ജനുവരി 23 ഒറീസയിലെ കട്ടക്കിൽ ജനനം. വക്കീലായ ജാനകിനാഥ് ബോസിൻ്റെയും പ്രഭാവതിയുടെയും 6-ാമത്തെ മകനായി ജനനം. വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൽ അസംതൃപ്തനായിരുന്നു അദ്ദേഹം. പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് നടത്തിയിരുന്ന ഒരു യൂറോപ്യൻ മാതൃകയിലുള്ള സ്കൂളിലാണ് സുഭാഷ് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർന്നത്. സുഭാഷ് ചെറുപ്പത്തിൽ ഒരിക്കലും ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ കുട്ടിയായിരുന്ന സുഭാഷ് സംതൃപ്തനല്ലായിരുന്നു. സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്നകന്നു നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സംസ്കാരം സുഭാഷിന് ദഹിച്ചില്ലെന്ന് പറയാം. കൽക്കട്ടയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിലാണ് സുഭാഷ് ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർന്നത്. കോളേജ് വിദ്യാഭ്യാസത്തിനോടൊപ്പം കോളേജിന് പുറത്തു നടക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങളെ സുഭാഷ് കൗതുകപൂർവ്വം നിരീക്ഷിച്ചിരുന്നു. കേംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം ആരംഭിച്ച അദ്ദേഹം 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പ്രവേശന പരീക്ഷ എഴുതുകയും ഉയർന്ന മാർക്കോടുകൂടി വിജയിക്കുകയും ചെയ്തു. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം സിവിൽ സർവീസ് ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. 1921 വെയിൽസിലെ രാജകുമാരൻ ഇന്ത്യ സന്ദർശിക്കുന്നതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾ ബഹിഷ്കരിക്കാൻ ബോസ് ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. അതേ തുടർന്ന് അറസ്റ്റിലാവുകയും ചെയ്തു. ഓൾ ഇന്ത്യൻ ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപവത്കരിച്ചു. 2-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അദ്ദേഹം ജർമ്മനിയിലെത്തുകയും അച്ചുതണ്ട് ശക്തികളുടെ സഹായത്തോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്തു. ചരിത്രത്തിൽ നിന്ന് നിർബന്ധപൂർവം ചില ഓർമ്മകൾ ചികഞ്ഞെടുക്കേണ്ടതുണ്ടിനി. 1938 ഹരിപുര കോൺഗ്രസിൽ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആകസ്മികമായിരുന്നില്ല. അനിഷേധ്യമായിട്ടാണ് ആ സ്ഥാനത്തേക്ക് അന്ന് അദ്ദേഹം അവരോധിതനായത്. എന്നാൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രസംഗം വിറകൊള്ളിച്ചത് ശത്രു സൈന്യമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ ഗാന്ധിയൻ നേതൃത്വത്തിൽ കൂടിയായിരുന്നു. ലോകം 2-ാം ലോകമഹായുദ്ധത്തിന്റെ പടിവാതുക്കൾ എത്തിനിൽക്കുന്ന മുഹൂർത്തത്തിൽ നടത്തിയ ആ പ്രസംഗത്തിൽ നേതാജി പറഞ്ഞു, യുദ്ധ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നാം ആഞ്ഞടിക്കണം. പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വൻതോതിൽ ബഹുജന പ്രക്ഷോഭം കെട്ടിയഴിച്ചുവിടണം. ശത്രു ദുർബലനായിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായി പ്രഹരിക്കാനാവുക എന്ന ചരിത്ര പാഠവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റു സമയങ്ങളിലാണ് സമരമെങ്കിൽ അതിനെ അടിച്ചമർത്താൻ അവർ സൈന്യത്തെ പൂർണ്ണമായും ഇന്ത്യൻ ജനതയ്ക്കെതിരെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അന്തർദേശീയ സാഹചര്യങ്ങളെ നന്നായി വിശകലനം ചെയ്തുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നാൽ യുദ്ധത്തിൽ ഗ്രേറ്റ് ബ്രിട്ടൻ വിജയിക്കണമെന്ന തന്റെ അഭിലാഷത്തിന് നിരക്കും വിധം ഗവൺമെന്റിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് മഹാത്മാഗാന്ധി അന്ന് ചെയ്തത്. എന്നതു മാത്രമല്ല, 1937 പ്രവിശകളിൽ കോൺഗ്രസ് മന്ത്രിസഭ രൂപവത്കൃതമായതോടെ കോൺഗ്രസിനുള്ളിൽ വിപത്കരമായ രീതിയിൽ പൊതുഭരണഘടനാവാദം തലയുയർത്താൻ തുടങ്ങിയിരുന്നു അന്ന്. അതിനും വളരെ മുമ്പ് തന്നെ ബ്രിട്ടീഷ് അധികാരികളുമായി സന്ധി ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം ചെന്നെത്തിക്കഴിഞ്ഞിരുന്നു. 1943 രാജ്ബിഹാരി ബോസിൽ നിന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ നേതൃത്വം ഏറ്റെടുത്ത സുഭാഷ് ജൂലൈ 5 ആസാദ് ഹിന്ദ് ഫൗജ് അഥവാ ഇന്ത്യൻ നാഷണൽ ആർമി രൂപവത്കരിച്ചു. 1945 ഓഗസ്റ്റ് 18 48-ാമത്തെ വയസ്സിൽ തായ്വാനിൽ നടന്ന വിമാനാപകടത്തിൽ മരിച്ചതായാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത്. 16 നടന്ന വിമാനാപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ സുഭാഷ് 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം 18 മരണമടഞ്ഞു എന്നാണ് ചില രേഖകളിൽ പറയുന്നത്. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ നെഹ്റുവിന്റെ ഭരണകാലത്ത് ഷാനവാസ് കമ്മീഷൻ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഖോസ്ലോ കമ്മീഷൻ എന്നിവയെ നിയമിച്ചിരുന്നു. ഈ 2 കമ്മീഷനുകളും ബോസ് വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് സ്ഥിരീകരിച്ചിരുന്നത്. എന്നാൽ ഈ 2 റിപ്പോർട്ടുകളും മൊറാർജി ദേശായിയുടെ ഭരണകാലത്ത് ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു.
1999 വാജ്പേയിയുടെ ഭരണകാലത്ത് മുഖർജി കമ്മീഷൻ നിലവിൽ വന്നു. ബോസിന്റേതെന്ന് സർക്കാർ അവകാശപ്പെടുന്ന റാങ്കോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെതല്ലെന്ന് കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. ബോസ് റഷ്യയിലേക്ക് കടന്നിരിക്കാമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. തുടർന്ന് 1991 ഇന്ത്യൻ ഗവൺമെന്റ് ബോസിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന പ്രഖ്യാപിച്ചു. എന്നാൽ ബോസിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഗവൺമെന്റ് ഈ പുരസ്കാരം പിൻവലിക്കുകയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ സ്റ്റാലിൻ സോവിയറ്റ് തടങ്കൽ പാളയത്തിൽ പാർപ്പിച്ചുവെന്നും പിന്നീട് വധിച്ചുവെന്നുമുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പ്രസ്താവന വലിയ ചർച്ചയായിരുന്നു. ഇക്കാര്യം നെഹ്റുവിന് അറിയാമായിരുന്നു എന്നും സ്വാമി ആരോപിക്കുന്നു. എന്തായാലും സുഭാഷ് ബോസിന്റെ തിരോധാനം ഇപ്പോഴും ദുരൂഹമായി തന്നെ അവശേഷിക്കുകയാണ്. 1947 ബ്രിട്ടീഷ് സാമ്രാജ്യം ഒഴിഞ്ഞു പോകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് സുഭാഷിന്റെ സൈനിക മുന്നേറ്റം കൂടിയായിരുന്നുവെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. പഠനകാലത്ത് തന്നെ തന്റെ ജന്മം എന്തിനു വേണ്ടി ഉള്ളതാണെന്നും അത് എത്രമാത്രം ഏകാന്തമായിരിക്കുമെന്നുമുള്ള ബോധ്യം നേതാജിക്കുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ കത്തുകളിൽ നിന്ന് അത് തെളിവാണ്. രാജ്യത്തിന് വേണ്ടിയുള്ള ബലിയാണ് താനെന്ന് അദ്ദേഹം പലയിടത്തും പറയുന്നുമുണ്ട്. അതേസമയം തികഞ്ഞ ജീവിത വിദഗ്ധിയിൽ നിന്നുണ്ടായതല്ല അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം. തത്വചിന്തകനും റൊമാൻറ്റിക്കും ജീവിതത്തെ അതിന്റെ പൂർണ്ണതയെ പ്രണയിക്കുന്ന ആളുമായിരുന്നു അദ്ദേഹം. കൽക്കത്തയിലെ നഗരബഹളത്തിൽ നിന്നും അകന്ന് ഹിമാലയത്തിലെ ഡാർജിലിംഗിനടുത്ത് കുറോസോങ്ങിൽ പ്രകൃതി ഭംഗിയിൽ അലിഞ്ഞു കഴിഞ്ഞ നാളുകൾ അദ്ദേഹം എഴുതിയ കത്തുകൾ വായിച്ചാൽ എല്ലാ യുവാക്കളെയും പോലെയുള്ള നിറങ്ങളും ഒരു മനസ്സും ആ മനുഷ്യനുണ്ടായിരുന്നുവെന്ന് ബോധ്യമാവും. രാജ്യത്തിന് വേണ്ടി അത് അദ്ദേഹം ബലി കഴിക്കുകയായിരുന്നു. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ കഥ പറയുന്ന ചിത്രങ്ങളും ഇന്ത്യൻ സിനിമാ ലോകം കണ്ടിരുന്നു. അതിലൊന്നാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തിലെ കാണാപ്പുറങ്ങൾ മുഖ്യ പ്രമേയമാക്കി നിർമ്മിച്ച നേതാജി എന്ന ചിത്രം. സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയത് ചലച്ചിത്ര നിർമ്മാതാവായ ഗോകുലം ഗോപാലിനാണ്. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗത്തിന്റെ ഭാഷകളിൽ പ്രമുഖമായ ഇരുള ഭാഷയിൽ നിർമ്മിച്ച നേതാജി ഗോത്രഭാഷയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ സിനിമ എന്ന പേര് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിരുന്നു. അതേപോലെ തന്നെ ബോസിന്റെ ജീവിതകഥയെ ആസ്പദമാക്കി ശ്യാം ബെനേഗലിന്റെ സംവിധാനത്തിൽ ബോളിവുഡിൽ നേരത്തെയും ഒരു ചിത്രം ഇറങ്ങിയിരുന്നു. 2005 അത്. രാജ്കുമാർ റാവു സുഭാഷ് ചന്ദ്ര ബോസായി വേഷമിട്ട ബോസ് ഡെഡ് ഓർ ലൈവ് എന്ന വെബ് സീരീസും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതേപോലെ തന്നെ ഏറെ ശ്രദ്ധ നേടിയ മറ്റൊരു സിനിമയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം പ്രമേയമാക്കി പുറത്തിറങ്ങിയ ഗുനാമി. ഗാന്ധിജി ഇന്ത്യക്ക് മഹാത്മാവായപ്പോൾ സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഹീറോ ആയത്. യുദ്ധത്തിന്റെ വഴികളും ഇന്ത്യക്ക് സാധ്യമാണ് എന്ന് രാജ്യത്തെ ബോധിപ്പിച്ചത് നേതാജിയായിരുന്നു. നേതാജി എന്ന പേര് ഇന്ത്യയിലെ ജനകോടികളുടെ മനസ്സിൽ ഈ ജന്മവാർഷികത്തിലും ആകാശത്തോളം ഉയർന്ന വീരനായകനായി മാറുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.